ഹലോ, എല്ലാവർക്കും മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിലും ഒരു മട്ടൻ കുറുമ ഉണ്ടാക്കിയെടുത്താലോ? ആദ്യം അതിനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, നമ്മുടെ മല്ലി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 കഷ്ണം പട്ട, 3-4 ഏലക്കായ, 2-3 ഗ്രാമ്പു ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിപ്പോൾ ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ 2 സവാള, ചെറുതായത് കൊണ്ടാണ് കേട്ടോ 2 എണ്ണം എടുത്തത്, വലുതാണെങ്കിൽ 1 സവാള തന്നെ ധാരാളമേ. അത് നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴച്ചെടുക്കുക. അത്യാവശ്യം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും വേണം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ, 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയുടെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 750 ഗ്രാമോളം മട്ടനുണ്ടേ, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 6 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. 6 വിസിൽ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കുക്കറിനനുസരിച്ചും മട്ടൻ്റെ വേവൊക്കെ ചിലപ്പോൾ ഒന്ന് വ്യത്യാസം വരും കേട്ടോ. അത് വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കി കുക്ക് ചെയ്താൽ മതി. പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിലേക്ക് 2 പിടി തേങ്ങയും 5-6 കാഷ്യൂനട്ടും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ തിരുവാനൊക്കെ പാടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി കേട്ടോ, നല്ല ടേസ്റ്റാണേ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നല്ല കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് കസൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ടേ. അപ്പോഴാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുക. ഇതെല്ലാം കൂടി നന്നായിട്ട് 5 മിനിറ്റോളം തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസ് ആക്കാവുന്നതാണ്. ഇത് ഇരിക്കുന്നതിനനുസരിച്ച് തിക്കായിട്ട് വരുന്നൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ്. പലഹാരത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.